ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്ന പാർട്ടാണ്. ആദ്യമേ തന്നെ പറയാം, ജെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഹോൾ മൊത്തത്തിലുള്ള പഠനം എന്നുള്ള രീതിയിലാണ് ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്ന ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം ജെസ്റ്റാൾട്ട് സൈക്കോളജി. ജെസ്റ്റാൾട്ട് സൈക്കോളജി പ്രധാനമായും ആരുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ജെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് വർട്ടിമറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആസ്പെക്ട് ആണ്. എന്തെന്ന് പറഞ്ഞാൽ ജെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സ് വർട്ടിമർ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുമായി ബന്ധപ്പെട്ട്, ഇതാണ് എന്റെ ഫൗണ്ടർ ഇദ്ദേഹമാണ്. ഓക്കെ ശരി, അപ്പം മാക്സ് വർട്ടിമർ ആണ് ഇതിന്റെ ഫൗണ്ടർ ഉദ്ദേശിച്ചത്. ശരി, നമുക്ക് നോക്കാം എന്താണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞ ആസ്പെക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, മേജർ പ്രൊപ്പോണന്റ് ഓഫ് ദി സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കോർട്ട് കഫ്കെ, വുൾഫ്ഗാം കൊഹ്ലർ, കോർട്ട് ലെവിൻ എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട വക്താക്കളായി പറയുന്നത്. ജെസ്റ്റാൾട്ട് ഈസ് എ ജർമ്മൻ വേൾഡ്, ജെസ്റ്റാൾട്ട് ജർമ്മൻ വേൾഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, കോൺഫിഗറേഷൻ ഓർ ഓർഗനൈസ്ഡ് ഹാസ് ഹോൾ, മൊത്തത്തിൽ കണ്ടുപഠിക്കണം ഒരു കാര്യത്തെ പറ്റി, മൊത്തത്തിൽ നോക്കുക എന്നിട്ട് കണ്ടുപഠിക്കുക, അല്ലാതെ പാർട്ട് പാർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല എന്നാണ്. ജെസ്റ്റാൾട്ട് സൈക്കോളജി ഇസ് ദ റോൾ ഓഫ് കോൺഫിഗറേഷൻ ഓർ ഓർഗനൈസേഷൻ ഇൻ ദ പെർസെപ്ഷൻ ഫീൽഡ്, പെർസെപ്ഷൻ മീനിങ് ഫുൾ ആയി മനസ്സിലാക്കുക, ആൻഡ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച ഉണ്ടാവും ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഇതാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, പെർസെപ്ഷൻ ഫീൽഡ്, ഇൻസൈറ്റ്. ഇത്രയും കാര്യങ്ങൾ പ്രധാന. ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ ഉൾക്കാഴ്ച ഉണ്ടാവുക, പെട്ടെന്ന് സട്ടൻ സൈറ്റ് ഉണ്ടാകുക, ഉൾക്കാഴ്ച. നമുക്കറിയാം യുറേക്ക എന്ന് പറയുന്ന വേർഡ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ടെനൻസ്, ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം പാർട്ട്, കുറച്ച് ചെറിയ ചെറിയ പാർട്ടായിട്ട് പഠിക്കാതെ മൊത്തത്തിൽ പഠിക്കണം, അതാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഒരു കാര്യം. വിച്ച് ഡിറ്റർമിൻ ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് പാർട്ട്, പാർട്ട് പാർട്ടിന്റെ ബിഹേവിയർ മൊത്തത്തിലായി. ഇപ്പൊ ഇത് മൊത്തത്തിൽ ഈ ഒരു കാര്യം ഡോട്ടിനെ കണ്ടാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു ബോക്സ് ഇരിക്കുന്ന പാർട്ട് പാർട്ടായിട്ട് കണ്ടാൽ മനസ്സിലാവത്തില്ല അല്ലേ. യഥാർത്ഥത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു ബോക്സ് ഒന്നും വരച്ചിട്ടില്ല, ഈ വൃത്തത്തിനിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയപ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് തോന്നുന്നു. ആൻഡ് ഇൻഡിവിജ്വൽ പെർസീവ്സ് എ തിങ് ആസ് എ ഹോൾ, മൊത്തത്തിലായിരിക്കും ഈ ഡോട്ടിനെ ഒന്നേ 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 എന്ന് നോക്കാതെ മൊത്തത്തിലല്ലേ നിങ്ങൾ നോക്കുന്നത്, അതാണ് അതിനകത്തെ കാര്യം. മിയർ കളക്ഷൻ ഓഫ് ഒരു കുറച്ച് എലമെന്റിന്റെ മിയർ കളക്ഷൻ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്, ഒരു അങ്ങനെ അല്ലാതെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഒറ്റ നോട്ടത്തിലായിരിക്കും നിങ്ങൾ കാണുന്നത്. പെർസെപ്ഷൻ അലോ, പെർസെപ്ഷൻ അലോ ആൾവേസ് ഇൻവോൾവ്സ് പ്രോബ്ലം ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യും. ലേണിംഗ് ടാസ്ക് ടേക്ക് പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് പെർസെപ്ഷൻ, അപ്പൊ പെർസെപ്ഷൻ ഫീൽഡിന്റെ ഓർഗനൈസേഷൻ ആണ് ബൈ ദ ലേണർ ഇൻ മീനിങ് ഫുൾ ആൻഡ് ഇന്റലക്ച്വൽ വേ, നല്ല ഇന്റലക്ച്വലും മീനിങ് ഫുൾ വേയിലൂടെ കാണുമ്പോഴാണ് പഠനം നടക്കുന്നത് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, ജെസ്റ്റാൾട്ട് സ്കൂളിന്റെ എംഫസിസ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രസന്റ് ഇൻ സബ്ജക്ട് ആസ് എ ഹോൾ, മൊത്തത്തിൽ പഠിക്കുന്ന അല്ലെ പല കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ പഠിച്ചതിന് ഇന്ത്യയുടെ ഭൂപടം മൊത്തം കാണിച്ചതിന് ശേഷം ഓരോ പാർട്ട് പാർട്ടോ അല്ലാതെ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് പിന്നെ കൊണ്ട് യോജിപ്പിക്കുകയാണോ ചെയ്യുന്നത് അല്ല. ജെസ്റ്റാൾട്ട് സൈക്കോളജി പ്രിൻസിപ്പിൾസ് ആർ ഫൗണ്ട് ഇൻ ആപ്ലിക്കേഷൻ കൺസ്ട്രക്ഷൻ ഓഫ് കരിക്കുലം ഓർഗനൈസേഷൻ സിലബസ്, സിലബസ് ഒക്കെ മൊത്തത്തിലുള്ള സ്കീം ഓഫ് സ്റ്റഡി എന്നിവയൊക്കെ, വർക്ക് പ്ലാനുകൾ എല്ലാം മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് വെച്ചാൽ, സോറി ഹോസ്റ്റാലിക് ഹോളിസ്റ്റിക് മെത്തേഡ് സോറി ഹോളിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഹോളിസ്റ്റിക് ഇവാലുവേഷൻ ഇൻസൈറ്റ് ലേണിംഗ്, അതായത് ഒരു മൊത്തത്തിൽ ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ മൊത്തം ഹോൾ, ഹോളിസ്റ്റിക് മെത്തേഡ് ഇൻസൈറ്റ് ലേണിംഗ്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു സ്റ്റഡി ഓഫ് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിസിപ്ലിനുകൾ ചെയ്യുന്നതായിരിക്കണം, കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ എന്നിവയൊക്കെയാണ് സൈക്കോളജി, ജെസ്റ്റാൾട്ട് സ്കൂൾസ് ഓഫ് സൈക്കോളജി പറയുന്നത്. ജെസ്റ്റാൾട്ട് എംഫസൈസ് ദ ലേണിംഗ് ഓഫ് ജനറലൈസേഷൻ, പൊതുവായിട്ടുള്ള ലോ പ്രിൻസിപ്പിൾ തിയറീസ് അക്വയർഡ് നോളജ് ഇൻ ന്യൂ സിറ്റുവേഷൻസ് ടു അപ്ലൈ ചെയ്ത് പഠിക്കും പുതിയൊരു സിറ്റുവേഷൻ. ഇപ്പൊ ഈ പിക്ചർ തന്നെ നിങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരിയിട്ടായിട്ടാണ് അല്ലെ, കുറച്ചുകൂടെ പെർസെപ്ഷണൽ ഫീൽഡിലേക്ക് മൊത്തത്തിൽ ഒന്നുകൂടെ നോക്കുമ്പോൾ പാർട്ട് പാർട്ടായിട്ട് പിന്നെ നിങ്ങളുടെ മൈൻഡ് ആദ്യം മൊത്തത്തിലായിരിക്കും നിങ്ങളുടെ മൈൻഡ് നോക്കുക, പിന്നെ പാർട്ട് പാർട്ടായിട്ട് എടുക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞത്. പാർട്ടായിട്ട് നോക്കുമ്പോൾ രണ്ടുപേരവിടെ ഒരാൾ എന്തോ ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരാൾ അല്ലാതെ നിൽക്കുന്നത്, എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്തോടെ കുറെ ആളുകൾ നിൽക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാം.
ലിമിറ്റേഷൻ ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ലേണിംഗ് ബിയോണ്ട് പെർസെപ്ഷൻ പെർസെപ്ഷൻ ഫീൽഡിന് അപ്പുറത്തൊരു ലേണിംഗ് ഉണ്ട് അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. ബിഹേവിയറലിസ്റ്റിന്റെ കാര്യം ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പ്രാക്ടീസും ഒരു പറഞ്ഞില്ല. എക്സ്പീരിമെന്റ് ഇറ്റ് കനോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ഹൗ പ്രീവിയസ് എക്സ്പീരിയൻസ് പഴയ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പുതിയ ലേണിംഗ് സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞിട്ടില്ല. ട്രയൽ ആൻഡ് എറർ ദേ മേ ഒക്കേഷൻ ലേൺ ടേക്ക് പ്ലേസ് ബൈ ട്രയൽ ആൻഡ് എറർ ജസ്റ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദിസ്. ട്രയൽ ആൻഡ് എററിലൂടെയും പഠനങ്ങൾ നടക്കാറുണ്ട്, ഒറ്റ നോട്ടത്തിലല്ല പഠനം നടക്കുന്നത്. ഇതൊന്നും ഒരു പാർട്ട് വീഡിയോയിൽ കാണാം.